നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പൊ ചക്ക സീസൺ ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിറയെ പറമ്പിലൊക്കെ ചക്കയാണ്. അപ്പൊ ഇടിച്ചക്ക കിട്ടിയപ്പം ഇടിച്ചക്ക കൊണ്ടൊരു സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു. ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അപ്പൊ എന്തായാലും വേഗം കിച്ചണിൽ പോയിട്ട് നമുക്ക് ഇടിച്ചക്ക സാമ്പാർ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഈ വലുപ്പം വരുന്ന ഇടിച്ചക്കട്ട ഇതിൻ്റെ ഒരു പകുതിയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാണ്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാള, മീഡിയം സൈസ് വരുന്ന സവാള ചെറുതായിട്ട് അരിയുന്നുണ്ട്. പിന്നെ എന്താ, ഒരു തക്കാളി വേണം. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു കാൽ കപ്പ് തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സവാള അരിഞ്ഞത്, തക്കാളി, പച്ചമുളക് നെടുകെ കീറിയത് ഇത്രയും ഇട്ട് കൊടുത്ത് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 മുതൽ 3 വിസിൽ വരെ അടിക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇടിച്ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാൻ തേങ്ങ വറുത്ത് അരയ്ക്കണം. ആദ്യം തേങ്ങ എടുക്കാം. ഇതിനിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്, 10 അല്ലി ചെറിയുള്ളി. അതുപോലെ തന്നെ 10 വെളുത്തുള്ളി വേണം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് ഉലുവ. ഉലുവ 1/2 ടീസ്പൂണാണ്. അതുപോലെ തന്നെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് 1/2 ടീസ്പൂൺ. പിന്നെ ജീരകം വേണം, അത് 1/2 ടീസ്പൂണ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. അപ്പം അതിനുവേണ്ടി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് ഈ സമയം. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് ഏതാണ്ട് കുറച്ചും കൂടി ഒരു സമയം വറുത്തെടുത്തതിന് ശേഷം ഏതാണ്ട് ഇപ്പം കുറച്ചും കൂടി കളർ കൂടിയിട്ടുണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമുക്കിനി ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും വറുക്കുകയാണ്. ഈ ഒരു കളറായാൽ മതി, ഡാർക്ക് കളർ ആവണ്ട. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 മുതൽ 2.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വറുത്ത തേങ്ങ ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് നിന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ, നമ്മുടെ ചക്ക കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കി ഇത് അടിച്ചക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തവി വെച്ച് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളി പുഴിഞ്ഞത് ചേർക്കുകയാണ്. ഒരു നാരങ്ങ വലുപ്പമുള്ള പുളി എടുത്തിട്ട് പുഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിള വന്ന് വരുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടി, 1 ടീസ്പൂണോളം സാമ്പാർ പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അവസാനം ചെറിയൊരു കഷ്ണം ശർക്കര കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലേക്ക് കടുക്, അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് നമുക്ക് താളിച്ച് ഇടിച്ചക്ക സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.